നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ എൻ്റെ പിതാവിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഒത്തിരി പ്രചാരണങ്ങൾ നടക്കുന്നു. ഞാനിതുവരെ ഒന്നും വീഡിയോയിൽ വന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാ പരിധിയും കടന്ന് പോകുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒത്തിരി പേര് വന്ന് അദ്ദേഹത്തെ കാണുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ സംസാരമെല്ലാം കാണുന്നുണ്ട്. അദ്ദേഹം ഇവിടെ കഴിഞ്ഞ ഞാൻ കുറച്ചു നേരം മുമ്പ് ഒരു ലൈവ് ഇട്ടിരുന്നു. അദ്ദേഹം ഒപ്പിടുന്ന അദ്ദേഹത്തിൻ്റെ ദിനചര്യ, ദിവസവുമുള്ള ദിനചര്യ ഞാൻ കാണിച്ചിരുന്നു. എന്നോടൊപ്പം ഗുജറാത്തിൻ്റെ മുൻ ഡി ജി പി ശ്രീകുമാർ സാർ ഇപ്പം ഇവിടെ ഉണ്ട്. സാറിന് എന്ത് തോന്നുന്നു? സാറ് അപ്പയായിട്ട് സംസാരിച്ചു, അദ്ദേഹത്തിന് സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞു ചോദിച്ചാൽ, ആക്റ്റീവായി ഇരിക്കുന്ന ഒരു വ്യക്തിയല്ലേ സാറ് കണ്ടത്? സാറ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അത് എങ്ങനെ സാറ് തന്നെ പറയും? ഞാൻ ചോദിക്കുന്ന രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞാണ് കണ്ടത്. മൂന്ന് വർഷത്തിന് മുമ്പ് ഞാൻ ഉമ്മൻചാണ്ടി സാറിനെ 1992 തൊട്ട് ഞാൻ ഈ ഇന്റലിജൻസ് ബ്യൂറോയിൽ ഇവിടെ വന്നു തുടങ്ങിയതൊട്ടേ അറിയാം. അതിനുശേഷം എൻ്റെ വീട്ടിൽ ചില ദുരന്ത സംഭവങ്ങൾ ഉണ്ടായപ്പോഴും അപ്പൂപ്പൻ അല്ല അച്ഛൻ മരിച്ചപ്പോഴും അമ്മ മരിച്ചപ്പോഴും ഒക്കെ അദ്ദേഹം അനുശോചന രേഖപ്പെടുത്തിയിരുന്നു. അതിൻ്റെ ഒരു ചടങ്ങിന് വന്നിരുന്നു. അത് വളരെ മുമ്പേ അറിയാം. അതെ, ഞാനൊരു കോൺഗ്രസ് ഫാമിലിയിൽ നിന്നാണ്. ആ രീതിയിൽ ഒരു കോൺഗ്രസിനോടൊരു ഒരു 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 വ്യക്തിപരമായ അനുഭവമുണ്ട്. അപ്പം ഞാൻ ഇന്ന് അദ്ദേഹത്തെ കണ്ടപ്പോഴേ പൊതുവെ ഒരു ക്ഷീണഭാവം ഉണ്ടെന്നല്ലാതെ അതിൻ്റെ ഉത്സാഹത്തിനും മുറയിലും ഒരു ഡെവലപ്പ് ഒരു മോശമായിട്ടൊന്നും കണ്ടില്ല. അപ്പോൾ അദ്ദേഹം കൂടുതൽ ഡോക്ടറുടെ നിർദ്ദേശങ്ങളനുസരിച്ച് പ്രവർത്തിച്ച ഇത് സുഖമായി വരുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം വലിയ തെറ്റുകൾ ചെയ്തതാച്ചോ ആളുകൾക്ക് ഗുണപരമായി ധാർമ്മികമായിട്ട് ഗുണം വരാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതായിട്ടുള്ള രാഷ്ട്രീയക്കാർ എതിർപക്ഷക്കാരും പറയുന്നില്ല. ആളുകളെ എപ്പോഴും കാണുകയും സഹായിക്കാനുള്ള മനോഭാവമുള്ളതാണ് അദ്ദേഹം എന്നാണ് എല്ലാം അറിയുന്നത്. എനിക്കും അതാണ് അനുഭവം. അത് വച്ച് നോക്കുമ്പോൾ ഇത് ഗുണകരമായിട്ട് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായി അദ്ദേഹത്തിന് ഫലമുണ്ടാകുമെന്ന് എൻ്റെ അഭിപ്രായം. അപ്പം ഞാൻ ഇവിടെ വന്ന ഒരാളുടെ ഒരു അഭിപ്രായം, സാറ് വരുമ്പം സാറിൻ്റെ ഒരു അഭിപ്രായം എടുക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ സാറിൻ്റെ ഒരു അഭിപ്രായം. ഇവിടെ എന്തിനാണ് ഈ പ്രചരണം നടത്തുന്നത്? തീർച്ചയായിട്ടും ഇതിനകത്ത് ഈ പ്രചരണം നടത്തിയവർ പണ്ട് ഇതേപോലത്തെ തെറ്റായ പ്രചരണം നടത്തിയതിന് തുല്യമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. യാതൊരു കാരണവശാലും കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം പ്രചരണങ്ങളിൽ നിങ്ങൾ വീടരുത്. നമുക്ക് എല്ലാവർക്കും അസുഖം വരും, വരാം. അതിനൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റ്, അതെല്ലാം ഡോക്ടേഴ്സും ഡോക്ടേഴ്സിൻ്റെ കൂടെയുള്ളവരും എല്ലാം തീരുമാനിക്കുന്നതാണ്. ഇത്രയും മോശമായ ഒരു സാഹചര്യം ഒരാൾക്കും ഉണ്ടാവരുത് എന്നുള്ളതാണ് അഭ്യർത്ഥന. കേരളത്തിന് വേണ്ടി, ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടി ജീവിച്ച് സാധാരണക്കാരനോടൊപ്പം തൻ്റെ ജീവിതം മൊത്തം ചെലവഴിച്ച ഒരു വ്യക്തിയോട് ഇത് കാണിക്കുന്നത് അനീതിയാണ് എന്ന് പറയാതിരിക്കാൻ തരമില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളാണ് ഞങ്ങൾ. അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥപ്പെട്ടവർ. ആ ബാധ്യത എനിക്ക് ഉത്തമ ബോധ്യത്തോടെ നെഞ്ചിൽ കൈവച്ച് എനിക്ക് പറയാൻ സാധിക്കും. അത് കഴിഞ്ഞ കുറേ നാളുകളായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ഈ തരത്തിലുള്ള പ്രചാരണങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങളെ ഈ അല്ലെങ്കിൽ വിഷമത്തിലിരിക്കുമ്പോൾ ഞങ്ങളെ തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്ന് പറയുന്നു. നമസ്കാരം.